ഹലോ എരിവൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പന്നറ്റ് സ്ക്വയർ മെത്തേഡിനെ കുറിച്ചാണ് സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അതായത് നമ്മളുടെ മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ സമയത്ത് എഫ് വൺ പ്ലാൻസിനെ സെൽഫ് ചെയ്യുന്ന ഒരു ക്രോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതെങ്ങനെയാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ദാ ഈ ഒരു ക്രോസ് ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ശരിയാണല്ലോ അപ്പോ ഈ പറയുന്ന ഇതാണ് എഫ് വൺ ജനറേഷനിലുള്ള പാരൻസ് എന്ന് പറയുന്നത് സോ എഫ് വൺ ജനറേഷൻ എന്നുള്ള ഗമീറ്റുകൾ ഏതാ എന്നുള്ളത് നമ്മൾ എഴുതി ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഗമീറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ സ്മോൾ ടി എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഗമീറ്റ് ഉണ്ടാവും അതേപോലെ ഈ പാരന്റിനും ഉണ്ടാവും എന്നുള്ളത് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഏതൊക്കെയാണ് എല്ലാ പോസിബിൾ ഓസ്പ്രിങ്സ് എന്നുള്ളത് നമ്മൾ ഇതുപോലെ ക്രോസ് ചെയ്തു നോക്കി ക്യാപിറ്റൽ ടീയും ക്യാപിറ്റൽ ടിയും വന്നാൽ ഇവിടെ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ടോള് ക്യാപിറ്റൽ ടി <machayalda> t t ും മറ്റേയാളുടെ സ്മോൾ ടീയും വന്നാൽ ഇവിടെ ക്യാപിറ്റൽ ടി ടീം ഇവിടെ ഈ ആളുടെ ഈ ആളുടെ സ്മോൾ ടീയും വന്നാൽ രണ്ടാളും സ്മോൾ ടി ടീയാള് മാത്രം ഡോർഫ് ഇങ്ങനെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് എന്ത് കണ്ടുപിടി എല്ലാ ഓസ്പ്രിങ്സിന്റെയും എല്ലാ പോസിബിൾ ഓസ്പ്രിങ്സിന്റെയും ജീനോടൈപ്പും ഫീനോടൈപ്പും അപ്പൊ ഈ നമ്മൾ നമ്മളിപ്പോൾ മെൻഷൻ ചെയ്ത ഒരു മെത്തേഡ് കുഴപ്പമില്ല ഈസിയാണ് മോണോ ഹൈബ്രിഡ് ക്രോസിലൊക്കെ ഇത് വെരി മച്ച് ഇഫക്റ്റീവ് ആണ് പക്ഷേ ഡൈ ഹൈബ്രിഡ് ക്രോസിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു ഹൈബ്രിഡ് ക്രോസ് എടുത്ത് നോക്കുമ്പം ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ക്രോസ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എന്ന് പറയുന്ന ഡൈ ഹൈബ്രിഡ് ക്രോസ് നമുക്ക് പഠിക്കാനുണ്ട് അപ്പം ഈ പാരന്റിൽ നിന്നും വരുന്ന ഗമീർസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ ആർ സ്മോൾ വൈ ഈ നാല് ടൈപ്പ് ഗെമീറ്റ് ആണ് ഈ പാരന്റിൽ നിന്നും വരുന്നത് സെയിം ഗെമീറ്റ്സ് തന്നെയാണ് ഈ പാരന്റിൽ നിന്നും വരുന്നത് അപ്പൊ ഇതുപോലത്തെ ഒരു ക്രോസ് നമ്മൾ ഇപ്പൊ ഈ ചെയ്ത മെത്തേഡിൽ ഇതുപോലത്തെ ഒരു ക്രോസ് നമ്മൾ ഈ ഡൈഹൈബ്രിഡ് ക്രോസിന്റെ കാര്യത്തിലും ചെയ്തു നോക്കുകയാണ് എങ്കിൽ അവിടെ തിങ്സ് ആർ ഗെറ്റിങ് മച്ച് മോർ കോംപ്ലിക്കേറ്റഡ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ പോസിബിൾ ആണ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ പോസിബിൾ ആണ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ പോസിബിൾ ആണ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ് അല്ലെ ഗെമീറ്റിന്റെ തമ്മിലുള്ള ഫ്യൂഷൻ ഇങ്ങനെയൊക്കെ പോസിബിൾ ആണ് അതുപോലെ ഈ ഗെമീറ്റും ഈ നാല് ഗെമീൻസും തമ്മിലുള്ള കോമ്പിനേഷൻ പോസിബിൾ ആണല്ലോ ഇപ്പൊ ഞാൻ എട്ട് കോമ്പിനേഷൻ ഓൾറെഡി വരച്ചു കഴിഞ്ഞു യെസ് അതുപോലെ ഇനിതാ ഈ ഒരു ഗെമീറ്റും ബാക്കി നാല് ഗെമീൻസുകൾ തമ്മിലുള്ള കോമ്പിനേഷൻ പോസിബിൾ ആണ് ആൻഡ് ഇവിടെ വേറൊരു കോമ്പിനേഷനും കൂടെ പോസിബിൾ ആണ് ഏതാ നോക്ക് ഈ ഒരു ഗമീറ്റും ബാക്കി നാല് ഗമീൻസും തമ്മിലുള്ള കോമ്പിനേഷൻ പോസിബിൾ ആണ് അതായത് പതിനാറ് ടൈപ്പ് ഫ്യൂഷൻ ഓഫ് ഗമീൻസ് പതിനാറ് ടൈപ്പ് ഓഫ് സ്പ്രിങ്സ് പോസിബിൾ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോ ഡൈഹൈബ്രിഡ് ക്രോസിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഭയങ്കരായിട്ട് കോംപ്ലിക്കേറ്റഡ് ആവൂലേ അതിനു വേണ്ടിയിട്ട് ബ്രിട്ടീഷ് സയന്റിസ്റ്റ് ആയിട്ടുള്ള ബ്രിട്ടീഷ് സയന്റിസ്റ്റ് ആയിട്ടുള്ള ബ്രിട്ടീഷ് ജെനറ്റിസിസ്റ്റ് ആയിട്ടുള്ള അല്ലെ ജെനറ്റിക് സയൻറ്റിസ്റ്റിനാണ് നമ്മൾ ജെനറ്റിസിസ്റ്റ് എന്ന് പറയുന്നത് റെജിനാൾഡ് സി പന്നറ്റ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഒരു മെത്തേഡ് കൊണ്ടുവന്നു ആ മെത്തേഡിന്റെ പേരാണ് പന്നറ്റ് സ്ക്വയർ പന്നറ്റ് സ്ക്വയർ പന്നറ്റ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു മെത്തേഡ് കൊണ്ടുവന്നു പന്നറ്റ് സ്ക്വയർ എന്നാണ് ആ മെത്തേഡിന്റെ പേര് അല്ലെങ്കിൽ ചെക്കർ ബോർഡ് മെത്തേഡ് എന്നും പറയാറുണ്ട് ഒരു മെത്തേഡ് കൊണ്ടുവരികയാണ് ഒരു ടേബിള് വരച്ചു കൊണ്ട് നമുക്ക് ഓൾ പോസിബിൾ ഓസ്പ്രിങ്സിന്റെ ജീനോടൈപ്പിനെയും ഫീനോ ടൈപ്പിനെയും വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ടേബിൾ മെത്തേഡ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൊണ്ടുവരികയാണ് പേര് സയന്റിസ്റ്റിന്റെ പേര് റെജിനാൾഡ് സി പന്നറ്റ് ഏത് രാജ്യക്കാരനായിരുന്നു ബ്രിട്ടീഷ് ജെനറ്റിസിസ്റ്റ് ആയിരുന്നു ജെനറ്റിക്സ് മേഖലയിലെ സയൻറ്റിസ്റ്റ് ആയിരുന്നു ആൻഡ് ദ മെത്തേഡ് ഇസ് കോൾഡ് പന്നഡ് സ്ക്വയർ മെത്തേഡ് എന്താണ് പന്നഡ് സ്ക്വയർ മെത്തേഡിന്റെ ഗുണം എന്ന് ചോദിച്ചാല് നമ്മൾ ഇപ്പം എഴുതി കണ്ടുപിടിക്കുന്ന ഈ ക്രോസ് ഉണ്ടല്ലോ ഈ ക്രോസിന്റെ എന്താ ബേസിക്കലി കണ്ടുപിടിക്കുന്നത് ഓ സ്പ്രിങ്സിന്റെ ജീനോടൈപ്പും ഫീനോടൈപ്പും മനസ്സിലാക്കുകയാണ് ഇവിടെയും നമ്മൾ എന്താ ചെയ്യുന്നത് ഓ സ്പ്രിങിന്റെ ജീനോടൈപ്പും ഫിനോടൈപ്പും മനസ്സിലാക്കുകയാണ് ഇത് ഈസിലി വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആണ് കൊണ്ടുവരുന്നത് അപ്പൊ നമുക്ക് ഈ ക്രോസ് തന്നെ എങ്ങനെയാണ് പന്നറ്റ് സ്ക്വയർ മെത്തേഡ് വെച്ചിട്ട് കുട്ടികളെ എല്ലാ പോസിബിൾ ഓസ്പ്രിങ്സ് കുട്ടികളെ ഉണ്ടാവുന്നതാ ഈ നാല് കുട്ടികൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ് പന്നറ്റ് സ്ക്വയർ മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം സോ ഈ ഒരു ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്രോസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന ഈ എഫ് വൺ ജനറേഷനിലുള്ള ഒരു ക്രോസ് ആണ് എങ്ങനെയാണ് പന്നെ സ്ക്വയറിന്റെ മെത്തേഡ് എന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് പറയേണ്ടത് ആദ്യം മെയിൽ ഗമീൻസ് ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് എഴുതി വെക്കുക അതായത് ഞാൻ ഞാനിപ്പോൾ ഈ ഒരു പ്ലാന്റിനെയാണ് ഞാൻ ഒരു മെയിൽ ആയിട്ട് എടുക്കുന്നത് ഏതൊക്കെ ടൈപ്പ് മെയിൽ ഗെമീറ്റ് ഉണ്ട് ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഗെമീറ്റ് ഉണ്ട് അതുപോലെ തന്നെ സ്മോൾ ടി എന്ന് പറയുന്ന ഒരു ടൈപ്പ് മെയിൽ ഗെമീറ്റ് ഉണ്ട് ഇനി ഏതൊക്കെയാണ് ഫീമെയിൽ ഗെയിമീറ്റ്സ് എന്ന് മനസ്സിലാക്കുക ഏതൊക്കെയാണ് ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ടൈപ്പ് ഗെയിം ഉണ്ട് അതുപോലെ തന്നെ സ്മോൾ ടി എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട് അതായത് ഈ പറയുന്ന രണ്ട് ടൈപ്പ് ഗെയിം ആണല്ലോ ഉണ്ടാവുക മെയിൽ ഗെയിമീറ്റും ഫീമെയിൽ ഗെയിമീറ്റും അപ്പം അത് ഏതൊക്കെയാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഇതാണല്ലോ രണ്ട് ടൈപ്പ് ഗെയിം ഈറ്റ് മെയിൽ ഗെയിമീറ്റും രണ്ട് ടൈപ്പ് ഉണ്ട് ഫീമെയിൽ ഗെയിമീറ്റ്സും രണ്ട് ടൈപ്പ് ഉണ്ട് ഇനി എത്ര ടൈപ്പ് മെയിൽ ഗമീൻസ് ഉണ്ടോ അത്രയും വെർട്ടിക്കൽ ആയിട്ടുള്ള കോളംസ് വേണം എന്നുള്ളത് മനസ്സിലാക്കുക എത്ര ടൈപ്പ് ഫീമെയിൽ ഗമീൻസ് ഉണ്ടോ അത്രയും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വേണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതായത് ഇവിടെ എത്ര ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെയിൽ ഗമീൻസ് ഉണ്ട് രണ്ടല്ലേ അപ്പൊ നമ്മൾ വരയ്ക്കുന്ന ടേബിളിന് രണ്ട് ഹോറിസോണ്ടൽ ആയിട്ടുള്ള കോളംസ് വേണം ഇനി ഈ പറയുന്ന ഫീമെയിൽ ഗമീൻസ് എന്ന് പറയുന്നത് രണ്ടല്ലേ അപ്പം വെർട്ടിക്കൽ ആയിട്ടുള്ള രണ്ട് റോ വേണം എന്നർത്ഥം അപ്പം ഞാൻ എങ്ങനെയാണ് ഈ ഈ ടേബിൾ വരയ്ക്കേണ്ടത് രണ്ടേ രണ്ടില് ദാ രണ്ടേ രണ്ടില് ഇങ്ങനെയല്ലേ ഞാൻ ടേബിള് വരയ്ക്കേണ്ടത് യെസ് ഇങ്ങനെ ഞാൻ ഒരു ടേബിൾ വരയ്ക്കാം അപ്പൊ ടേബിളിൽ എത്ര റോ വേണം കോളം എത്രണം വേണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചത് എങ്ങനെയാന്നുള്ളത് കണ്ടല്ലോ എത്രയാണ് ദാ ഇവിടെ എത്ര വേണം എന്നുള്ളത് മെയിൽ ഗമീൻസ് ആണ് തീരുമാനിക്കുക ഇവിടെ എത്ര വേണം വേണം എന്നുള്ളത് ഫീമെയിൽ ഗമീൻസ് ആണ് തീരുമാനിക്കുക സിമ്പിൾ ആണ് കാര്യം ഞാൻ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പൊ നോക്ക് ഇനി ഞാൻ ഈ ടേബിളിന്റെ മുകളിലായിട്ട് ദാ ഈ മുകൾ വശത്തായിട്ട് ഞാൻ മെയിൽ ഗമീൻസ് എഴുതാം മെയിൽ ഗമീൻസ് എന്ന് പറയുന്നത് എന്താ ക്യാപിറ്റൽ ടീ ഇവിടെ എഴുതണം സ്മോൾ ടീ എന്ന് പറയുന്ന ഒരു ഗെയിമീറ്റ് ഇവിടെ എഴുതണം ഇനി സൈഡിലായിട്ട് ദാ ഇവിടെ ഞാൻ എന്താ എഴുതേണ്ടത് ഫീമെയിൽ ഗെയിമീൻസ് ആണ് എഴുതേണ്ടത് എന്താ ഫീമെയിൽ ഗെമീൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ആണ് ഒരു ടൈപ്പ് ഇവിടെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് സ്മോൾ ടി ആണ് ഇനി റെസ്പെക്റ്റീവായിട്ട് ഈ ടേബിളിൽ ഓരോ ഓരോ ടേബിൾ ഓരോ സെല്ലും നമ്മൾ എന്ത് ചെയ്യണം ഫില്ല് ചെയ്യണം അതായത് ഞാൻ ആദ്യം ഇവിടെ ഫില്ല് ചെയ്യാൻ പോവാണ് ഇവിടെ എന്തോ സ്പ്രിംഗ വരിക ക്യാപിറ്റൽ ടി ഗീറ്റും സ്മോൾ ടീ ഗീറ്റും അല്ലെ സോറി ക്യാപിറ്റൽ ടി ഗമീറ്റും ക്യാപിറ്റൽ ടി ഗീറ്റും കൂടി ചേർന്നതല്ലേ ഉണ്ടാവുന്നത് അപ്പോ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി എന്നാണ് ഞാൻ ഫിൽ ചെയ്യേണ്ടത് ക്ലിയർ ആണല്ലോ ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കില് ഇവിടെ ക്യാപിറ്റൽ ടീ സ്മോൾ ടീ അങ്ങനെയല്ലേ വരിക ക്യാപിറ്റൽ ടി സ്മോൾ ടീ ഇനി ഈ ഒരു സെല്ലാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ക്യാപിറ്റലിറ്റി മോളിൻ്റെ സൈഡിൽ എന്തുണ്ട് സ്മോൾ ടീ ഉണ്ട് ഇനി ഈ ഒരു സെല്ലാണെന്നുണ്ടെങ്കിൽ ഇവിടെയും സ്മോൾ ടി ഇവിടെയും സ്മോൾ ടി അപ്പൊ സ്മോൾ ടി സ്മോൾ ടി ശരിയല്ലേ അപ്പൊ നമുക്ക് നേരത്തെ കിട്ടിയ ആ ക്രോസിന്റെ അതേ ജീനോടൈപ്പുകൾ ഇവിടെ കിട്ടിയില്ലേ ഇനി നമുക്ക് മെന്റലിന്റെ റൂൾസ് ഉപയോഗിച്ചാൽ നമുക്ക് മനസ്സിലാവില്ലേ ഈ ആൾ ടോളാണ് ഈ ആൾ ടോളാണ് ഈ ആൾ ടോളാണ് കാരണം അറ്റ്ലീസ്റ്റ് ഒരു ഡോമിനലിയിൽ വന്നാൽ ടോളാണ് രണ്ട് രണ്ടും റെസിസീവ് ആണെങ്കിൽ ആള് ഡോർഫാണ് അപ്പം പന്നറ്റ് റെജിനാൾഡ് സി പന്നറ്റ് എന്ന് പറയുന്ന ആള് ഒരു അടിപൊളി മെത്തേഡ് കണ്ടുപിടിച്ചു കോൾഡ് പന്നെറ്റ് സ്ക്വയർ മെത്തേഡ് സോ ദാറ്റ് എല്ലാ പോസിബിൾ ആയിട്ടുള്ള ഓസ്പ്രിങ്സിന്റെയും നമുക്ക് ഈസി ആയിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും കാണാൻ സാധിക്കും സോ ഈ മെത്തേഡിന്റെ പേരാണ് പന്നറ്റ് സ്ക്വയർ മെത്തേഡ് പന്നറ്റ് സ്ക്വയർ മെത്തേഡ് അല്ലെങ്കിൽ പന്നറ്റ് സ്ക്വയർ എന്ന് നമ്മൾ പറയും പന്നറ്റ് സ്ക്വയർ സോ എന്താണ് പന്നഡ് സ്ക്വയർ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പന്നെഡ് സ്ക്വയർ വരയ്ക്കാം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി പന്നെഡ് സ്ക്വയറിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെയിൽ ഗമീൻസ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം എഴുതുക ഫീമെയിൽ ഗമീൻസ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നുള്ളത് എഴുതുക അപ്പൊ എത്ര ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് മെയിൽ ഗമീൻസ് രണ്ട് അപ്പം രണ്ട് കോളമാണ് നമുക്ക് വേണ്ടി വരിക ആൻഡ് എത്ര ടൈപ്പ് ഉണ്ട് ഫീമെയിൽ ഗമീൻസ് രണ്ട് അപ്പൊ രണ്ട് റോയാണ് നമുക്ക് വേണ്ടി വരിക അപ്പൊ രണ്ടേ ബൈ രണ്ടിൻ്റെ ഒരു ടേബിൾ നമ്മൾ വരയ്ക്കുന്നു എന്നിട്ട് മുകളില് മെയിൽ ഗമീൻസിന് നമ്മൾ എഴുതുന്നു സൈഡില് ഫീമെയിൽ ഗമീൻസിനെ നമ്മൾ എഴുതുന്നു സിമ്പിൾ എന്നിട്ട് ഓരോ സെല്ലുകളും റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഗമീൻസിനെ വെച്ച് ഫില്ല് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് ജീനോടൈപ്പ് കിട്ടുന്നു മെൻറ്റലിന്റെ ലോ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഫീനോടൈപ്പ് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നു ക്ലിയർ അല്ലേ വളരെ ഈസിയാണ് സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫനറ്റ് സ്ക്വയർ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുക ഏതൊരു ഏതൊരു ക്രോസും ഫനറ്റ് സ്ക്വയറിലൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായി മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് പുതിയ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് തന്നെ അറിയിക്കാം സോ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്